ഇരുമ്പും മാഗ്നറ്റും തമ്മിലുള്ള ആകർഷണം എത്രയും നമുക്ക് കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാഗ്നറ്റ് ഈ ഒരു മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ പൊതിഞ്ഞു കെട്ടി വെയിലും മഴയും ഒന്നും കൊള്ളിക്കാതെ ഏറ്റവും മേളിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കപ്പലിലെ മാഗ്നറ്റിക് കോമ്പസ് ആണ്. അതായത് വടക്കു നോക്കി യന്ത്രം എന്ന് പറയും. ഞാൻ മംഗിയാലിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതായത് ഷിപ്പിൻ്റെ ഫുൾ ഔട്ട്സൈഡ് അക്കോമഡേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാണ് ഏറ്റവും മുകളിലത്തെ പോർഷൻ, ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഷിപ്പ്. അത് മങ്കിടക്ക് എന്ന് പറയും. ആ മങ്കിടക്കിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉള്ള കാര്യം ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ഡൗട്ടോ ക്വസ്റ്റനോ ഉണ്ടെങ്കിൽ ഈ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസിനെ പറ്റിയാണ്. മാഗ്നറ്റിക് കോമ്പസിനകത്ത് എന്തൊക്കെയുണ്ട്, എല്ലാ കപ്പലിലും കപ്പലിൽ എല്ലാ ഈ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഇല്ലാതെ ഒരു കപ്പലും ഇന്ന് വരെ സെയിലായിട്ടില്ല, സെയിലിംഗ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രിക് പവറോ നമുക്കൊരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് ഒന്നും വേണ്ട, അത് തന്നെ അതിൻ്റെ പണി ചെയ്തോളും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് കോമ്പസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകാം. ഞാൻ അരുൺ, സെയിലേഴ്സ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഞാൻ ഇത് കണ്ട പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കാറ്റും വെയിലും ഒന്നും കൊള്ളാതെ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് കാണിച്ചു തരാം. അതിന് അകമൊക്കെ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ റീഡിങ് കാണിച്ചു തരാം. ആ റീഡിങ് തന്നെ നമുക്ക് പെരിസ്കോപ്പ് വഴി ബ്രിഡ്ജില്ലേ നാവിഗേഷൻ നടക്കുന്ന സ്ഥലം, അതിനുള്ളിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസ് പെരിസ്കോപ്പ് വഴി നമുക്ക് ആ അതിൻ്റെ റീഡിങ് കാണാൻ സാധിക്കും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ അത് ട്രാക്ക് ചെയ്യാം. അങ്ങനെ എല്ലാം അഴിച്ച് ഇതിൻ്റെ ഉടുപ്പ് പൊലിയിട്ട് ഗൈസ്, അപ്പം ഉടുപ്പ് പൊലിയിട്ടുണ്ട്. എവിടെയെങ്കിലും കെട്ടി വെക്കണമല്ലേ ഈ സാധനം, അല്ലെങ്കിൽ കാറ്റത്ത് പറന്നു പോകും. തൊപ്പി കഴിക്കാവേ, തൊപ്പി 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 ഊരിയിട്ടുണ്ട് ഗൈസ്, തൊപ്പി ഊരിയിട്ടുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ വടക്കു നോക്കി യന്ത്രത്തിൻ്റെ തൊപ്പി ഊരിയിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിലുള്ള കവർ അഴിച്ചിട്ടുണ്ട്, സോറി ബാക്കിലുണ്ട്. ഗൈസ് ഇത് കണ്ട നോർത്ത് നിങ്ങൾക്ക് ഇതിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നോർത്ത് കാണാം, സൗത്ത് കാണാം, പിന്നെ വെസ്റ്റ്, ഈസ്റ്റ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഉപയോഗിക്കുന്ന അതേ കോമ്പസ് തന്നെ, വേറെ ഒരു വ്യത്യാസമില്ല. ഇത് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ എർത്ത് മാഗ്നറ്റിസം ആണ് ഇതിൽ വർക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം. അതുകൊണ്ട് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എക്സ്റ്റേണൽ എനർജി ഒന്നും വേണ്ട, ഒരു സോഴ്സ് ഒരു എനർജിയുടെ ഒരു സോഴ്സും വേണ്ട, തനിയെ വർക്ക് ചെയ്തോളും. ഇതില്ലാതെ ഒരു കപ്പലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാ കപ്പലിലും ഇത് മങ്കി ഡെക്കിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ കാണുന്ന രണ്ട് ഗോളങ്ങൾ കണ്ടില്ലേ, ഇത് ക്വാഡ്രന്റൽ സ്ഫിയർ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു സ്പ്ലിൻഡർ ബാർ ഉണ്ട്. ഓക്കെ, ഇത് ഫ്ലോട്ടിംഗ് മാഗ്നറ്റാണ്. ഓക്കെ, ഇത് നമ്മൾ ചുമ്മാ ഒരു മാഗ്നറ്റ് എടുത്ത് ഫ്ലോട്ടിംഗ് മാഗ്നറ്റ് നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക് നോർത്ത് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്വാഡ്രന്റൽ സ്ഫിയറും ഈ രണ്ട് ക്വാഡ്രന്റൽ സ്ഫിയറും ഈ ഒരു സ്പ്ലിൻഡർ ബാറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എർത്തിൻ്റെ നോർത്ത് കിട്ടണം, എങ്കിലും നമുക്ക് കറക്റ്റ് ദിശ ഏത് ദിശയിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കറക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആ കറക്ഷനൊക്കെ നമുക്ക് ചെയ്യുന്നത് ഈ ഫ്ലിൻഡർ ബാസും ഈ ഒരു കോട്ടൻ്റെ സ്പിയറൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അകത്തൊരു ഹീലിംഗ് ബക്കറ്റ് ഉണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, ഈ ഒരു വര കണ്ടോ, ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഹെഡിങ്. ഷിപ്പ് ഈ ഒരു കോഴ്സിലാണ് പോകുന്നത്, 2225. ഓക്കെ, 225 ആണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഇപ്പം ഡർബനിലേക്കാണ് പോകുന്നത്, സൗത്ത് ആഫ്രിക്കയിലേക്ക്. ഗൈസ്, അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഈ മേളിലാണ് കോഴ്സ് കാണിക്കുന്നത്, മേളിലുള്ള റീഡിങ് നമുക്ക് താഴെ എങ്ങനെ കാണാൻ പറ്റുമെന്ന്. ഓക്കെ, ഇത് ഈ ഒരു ലൈറ്റ് കണ്ടോ, ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് നമുക്ക് ആക്ച്വലി ഒരു നമ്മൾ പെരിസ്കോപ്പ് ഇല്ല, മറ്റേ സബ്മറൈൻസിൻ്റെയൊക്കെ പെരിസ്കോപ്പ് നമുക്ക് അറിയാമല്ലോ, വെള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഡിഗ്രി നമ്മൾ പെരിസ്കോപ്പ് ലെൻസ് വഴിയാണ്, പെരിസ്കോപ്പിക് ഒരു ലെൻസ് ഉണ്ട്, അപ്പോൾ അതുവഴിയാണ് നമ്മൾ താഴെ ബ്രിഡ്ജിനുള്ളിൽ കാണാൻ പറ്റുക. ഓക്കെ, ഞാൻ ആ ഒരു പെരിസ്കോപ്പ് വഴിയുള്ള റീഡിങ് നമുക്ക് ബ്രിഡ്ജിൽ പോയി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പെരിസ്കോപ്പ് ലെൻസ് ആണ്, നമുക്ക് മേളിൽ നിന്നുള്ള റീഡിങ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അത് ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല.
നോക്കട്ടെ, ട്രൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? ഓക്കെ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയ്ക്കകത്ത് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം ലൈറ്റ് റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് അത് ഏത് രീതിയിൽ ഇതിൽ പിക്ചറായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് ഏത് ഹെഡിങ്ങിലാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്ക് മാഗ്നറ്റിക് കോമ്പസിൻ്റെ റീഡിങ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ ഗൈസ്, അപ്പം എല്ലാ സംഭവം നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യാണ്. ആദ്യം ഫ്രണ്ട് വശം അടയ്ക്കാം. എല്ലാം ഫിക്സ് വെക്കണം. കുറച്ചുകൂടി വെള്ളം കുറച്ച് വെള്ളം കൂടി ഉള്ളിൽ പോകരുത് ഗൈസ്. അമ്മേ, നമ്മുടെ ലാസ്റ്റ് തൊപ്പി ഉണ്ട് കേട്ടാ. തൊപ്പിടി ഇട്ടില്ലെങ്കിൽ പ്രശ്നമാവും. തൊപ്പിട്ടിട്ട് നമുക്ക് കവർ ഇടാം. ഓക്കെ, അപ്പം മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ കൊണ്ട് വീഡിയോ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് അരുൺ സൈനിങ് ഓഫ് ഫ്രം സെയിലേഴ്സ് ലൈഫ്.